Hello, my dear students. Calicut University MA Sociology first semester. Naal paper galana nengalko padikkan alladu. Foundation of Sociological Theory, Research Methodology of Sociology, Sociology of Indian Society, Rural and Tribal Societies in India. Iru naal paper aanu ningalkku ithinattu padikkan alladu. Appo adile aadyathe paper nammal class edukkunnathu Research Methodology of സോഷ്യോളജി ബുദ്ധിമുട്ടുള്ള പേപ്പറുകൾ ആദ്യം എടുക്കുകയും എക്സാം ആകുമ്പോഴേക്കും ഏറ്റവും എളുപ്പമുള്ള പേപ്പറുകൾ എടുക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ് നമ്മൾ ഇന്ന് റിസർച്ച് മെത്തഡോളജി ഓഫ് സോഷ്യോളജിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളണം. ഓക്കെ, നമുക്ക് റിസർച്ച് മെത്തഡോളജി ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ റിസർച്ച് മെത്തഡോളജിയുടെ സിലബസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ സിലബസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു പേപ്പറിൽ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ടുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ, അതായത് നമ്മുടെ സോഷ്യൽ റിസർച്ച്, ഇപ്പം നമുക്കറിയാം എല്ലാ വിഷയങ്ങളും ഫിലോസഫിയിൽ നിന്നാണ് ഒറിജിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ പഠിക്കുന്നത്. ദെൻ പ്രൊലോഗ് ടു റിസർച്ച്, റിസർച്ചിൻ്റെ ഒരു മുഖവുരയാണ്, അല്ലെങ്കിൽ റിസർച്ചിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട അതിൻ്റെ മേജർ സ്റ്റെപ്പുകളിലുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ദെൻ ഡാറ്റ കളക്ഷൻ, നമുക്കറിയാം റിസർച്ചിൻ്റെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ക്രൂഷ്യൽ സ്റ്റെപ്പാണ് ഡാറ്റ കളക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഡാറ്റകൾ ഉള്ളത്, എങ്ങനെയാണ് ഡാറ്റ കളക്ഷൻ മെത്തേഡുകൾ ഏതൊക്കെയാണ് ഉള്ളത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കറിയാം രണ്ട് രീതിയിലാണ് റിസർച്ച് ഉള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഡാറ്റ, നമ്മുടെ ഡാറ്റയുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിലുള്ള മെത്തേഡുകളുണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡും ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും. നമുക്കറിയാം സോഷ്യോളജി ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആണ്. ക്വാളിറ്റേറ്റീവ് സബ്ജക്റ്റീവ് ഡാറ്റകൾ കളക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സാണ്. അപ്പോൾ ആ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ അതിലുള്ള മെത്തഡോളജിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിലുള്ള മെത്തേഡ്സുകൾ ഏതൊക്കെയാണ്, പ്രധാനമായിട്ടുള്ള ക്വാളിറ്റേറ്റീവ് തിയറികൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, കാരണം സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സിലബസിൽ 15 ചോദ്യങ്ങളുണ്ട്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏകദേശം നല്ല ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ്. പിന്നെ തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുള്ളൂ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഏകദേശം 15 ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ മേജർ ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷൻ, അതായത് ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷൻ, റിസർച്ചുമായി ബന്ധപ്പെട്ട ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷന് 3 എപ്പിസ്റ്റിമോളജി, ഓണ്ടോളജി, ഹെർമനൂട്ടിക്സ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ഓണ്ടോളജിയാണ്. ഓണ്ടോളജി എന്താണെന്ന് പഠിക്കും. അപ്പോൾ അതൊരു ചോദ്യമാണ്. അപ്പോൾ അത് ചോദിക്കും, ഓണ്ടോളജി എന്താണെന്ന് ചോദിക്കും. അതല്ലെങ്കിൽ മേജർ ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷൻ എന്ന് ചോദിച്ചിട്ട് എപ്പിസ്റ്റിമോളജി, ഓണ്ടോളജി, ഹെർമനൂട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് 3 ചോദിക്കും. അതല്ലെങ്കിൽ പ്രത്യേകം പ്രത്യേകം ചെയ്യും ചോദിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏരിയയിൽ 3 ഫിലോസഫിയാണ് ഉള്ളത്. അപ്പോൾ ആ ഫിലോസഫിയിൽ ഫസ്റ്റ് എന്താണ് ഓണ്ടോളജി എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ചാപ്റ്ററിൻ്റെയും തുടക്കത്തിൽ അതിൻ്റെ സിലബസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് മേജർ ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷനിൽ എപ്പിസ്റ്റിമോളജി ഉണ്ട്, ഓണ്ടോളജി ഉണ്ട്, ഹെർമനൂട്ടിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മേജർ ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷൻ, എന്താണ് ഫിലോസഫി എന്നാണ് പഠിക്കുന്നത്. നമുക്കറിയാം ആദ്യത്തെ അറിവ് തിയോളജിയാണ്. തിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായ അറിവാണ്. ഇപ്പോൾ ഭൂമിയിലെ നിലനിൽപ്പിനെ കുറിച്ചും ഭൂമിയിലെ പ്രപഞ്ച സത്യത്തെക്കുറിച്ച്, അതായത് നമ്മുടെ ഉള്ളിലൊക്കെ കുറേ ചോദ്യം ഉണ്ടല്ലോ, എന്തിനാ ഞാൻ ജനിക്കുന്നത്, എന്തിനാ ഞാൻ മരിക്കുന്നത്, എന്താണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഭൂമിയിൽ ഇങ്ങനെ ആളുകൾ പ്രവർത്തിക്കാനുള്ള കാരണം എന്താണ്. അപ്പം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ അതിനുള്ള ഉത്തരം കൊടുത്തിരുന്ന ആളുകൾ മത നേതാക്കൾ, അല്ലെങ്കിൽ മതപരമായ എന്താ പറയുക ഗ്രന്ഥങ്ങളൊക്കെ ആയിരുന്നു. അതിനാണ് തിയോളജിക്കൽ ഏജ്. നമ്മൾ മറ്റേ ഇയാളുടെ നമ്മുടെ ഹോംടേൻ്റെ പിന്നെ സ്റ്റേജസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറിവിൻ്റെ ആദ്യ രൂപം എന്ന് പറഞ്ഞാൽ മതപരമായ അറിവായിരുന്നു. അപ്പോൾ ഈ മതപരമായ അറിവിൽ കുറേ പൊരുത്തക്കേടുകളൊക്കെ ആളുകൾ കണ്ടു തുടങ്ങിയപ്പോൾ കുറേ ചിന്തകർ വരാൻ തുടങ്ങി. കുറേ ചിന്തകർ, പാക്കിസ്റ്റിക്, നമ്മുടെ പിന്നെ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ഇങ്ങനെ കുറേ ആളുകൾ അവർ എൻലൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവർ ചിന്തിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ
പറയാൻ തുടങ്ങി. അപ്പൊ ആ ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ചിന്തകളാണ് ശരിക്കും എന്തിൽ വരുന്നത്, ഫിലോസഫി എന്ന് പറയുന്നത് തത്വശാസ്ത്രത്തിൽ വരുന്നത്. കാരണം അതിന് പ്രത്യേകിച്ച് തെളിവുകളുടെ അടിസ്ഥാനം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഓരോ ആളുകൾ അവരുടെ ഒരു ഒരു എന്താ പറയാ മൈൻഡിന്റെ ഒരു ഒരു ശാസ്ത്രീയമായ മനസ്സുണ്ടല്ലോ, ആ മനസ്സിൽ നിന്നുകൊണ്ട് അവർ പറയുന്ന ചില കാര്യങ്ങളാണ് എന്തില് ഫിലോസഫിയിൽ വരിക. അപ്പോ നമുക്ക് ആദ്യം അത് പിന്നെ ഫിലോസഫിയാണ്, പിന്നെ ലേറ്റസ്റ്റ് ആണ് എന്തുള്ളത് ശാസ്ത്രം ഉള്ളത്. അപ്പം അറിവ് അറിവിന് അതായത് ഭൂമിയിലെ നിലനിൽപ്പിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ആദ്യം കിട്ടുന്നത് മതഗ്രന്ഥങ്ങളിൽ നിന്നും പിന്നീട് മതഗ്രന്ഥങ്ങളിലെ പൊരുത്തക്കേടുകളിൽ നിന്ന് പിന്നെ എന്ത് ഫിലോസഫിയിലേക്കും, ഫിലോസഫിക്ക് ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ശാസ്ത്രത്തിലേക്കും വരികയാണ് ചെയ്തത്. അപ്പൊ അറിവിന്റെ ഒരു സോഴ്സ് നമുക്ക് ഇവിടുന്നൊക്കെ കിട്ടുന്നത്. അപ്പൊ ആദ്യം പിന്നെ ഫിലോസഫിയിൽ എന്തായിരുന്നു, മതങ്ങളിലേക്ക് പോകണില്ല, ഫിലോസഫിയിൽ എന്തായിരുന്നു ഇപ്പോ പിന്നെ ഈ ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് ഫിലോസഫിയിൽ പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു റിസർച്ച്, ഒരു സോഷ്യൽ റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായിട്ട് ഭൂമിയിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ടാക്കുകയാണ്. ഭൂമിയിലെ ആളുകളുടെ പെരുമാറ്റത്തെ കുറിച്ചും ഈ ഭൂമിയിലെ ആളുകളുടെ നിലനിൽപ്പിനെ കുറിച്ചും ഒക്കെ ഉള്ള അറിവുണ്ടാക്കുകയാണ്, ശാസ്ത്രീയമായ അറിവുണ്ടാക്കുകയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സോറി സോഷ്യോളജിസ്റ്റുകൾ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ അറിവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് മെത്തേഡ്സിലൂടെ കണ്ടെത്തുന്ന അറിവുകളെ കുറിച്ച് ആൾറെഡി എവിടെ ഉണ്ട്, ഫിലോസഫിയിലുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ആൾറെഡി ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ എവിടെ ഉണ്ട്, അറിവ് ഫിലോസഫിയിലുണ്ട്. അപ്പൊ ആ ഒരു ഫിലോസഫിക്കൽ അറിവ്, പക്ഷെ അത് ശാസ്ത്രമല്ല, ശാസ്ത്രീയല്ല, പക്ഷെ ആ ഫിലോസഫിക്കൽ അറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉപകാരമാണ്, നമുക്ക് നല്ല രീതിയിൽ റിസർച്ച് അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ട് കിട്ടും. ഇപ്പൊ നമ്മള് നിങ്ങളൊരു ഒരു ഒരു പുതിയ ടോപ്പിക്ക് കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള മുന്നറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കൂടെ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളൊന്ന് ബന്ധിപ്പിക്കാനൊക്കെ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കാണ് ഫിലോസഫി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റിസർച്ചേഴ്സിനെയും വളരെ കൃത്യമായിട്ട് അവർ പഠിക്കുന്ന ടോപ്പിക്കുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അറിവ് കിട്ടുന്നതിന്, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഉപകാരമാകുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എല്ലാ അറിവുകളും എവിടെ ഉണ്ട്, ഫിലോസഫിയിലുണ്ട്, ഫിലോസഫിയിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ശാസ്ത്രത്തിലേക്ക് വരുന്നത്, പിന്നെ അതിനെ പരിവർത്തനം ചെയ്ത് ശാസ്ത്രത്തിലേക്ക്. അപ്പൊ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ആൾറെഡി എവിടെ ഉണ്ട് അറിവ്, ആ അറിവിനെ ഒന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ മേജർ ഫിലോസഫിക്കൽ ഓറിയന്റ്, ഫിലോസഫി ആസ് എ സിഗ്നിഫിക്കന്റ് പൊസിഷൻ ഇൻ ആൾ സൊസൈറ്റീസ് റിഗാർഡ്ലെസ് വെതർ ഇറ്റ് ഈസ് നാച്ചുറൽ ഓർ ഫിസിക് സോഷ്യൽ സയൻസ്. അതായത് പിന്നെ അത് നാച്ചുറൽ സയൻസ് ആണെങ്കിലും, നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ വിഷയങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിലും സോഷ്യൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളായിട്ടുള്ള പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾ. അപ്പൊ ഏത് വിഷയമായാലും ആ വിഷയത്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം നമുക്ക് എവിടെ കാണാൻ കഴിയും, ഫിലോസഫിയിൽ കാണാൻ കഴിയും. അതിന്റെ കാരണം എന്താ, എല്ലാ വിഷയങ്ങളും ഒറിജിൻ ചെയ്തത് ഫിലോസഫിയിൽ നിന്നാണ്. ഫിലോസഫിക്കൽ നോളജ് ആസ് ദ കീ റോൾ ഇൻ ദി ഫ്രെയിം വർക്ക് ഓഫ് എ റിസർച്ച് ഡിസൈൻ. അതായത് നമ്മൾ റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ, റിസർച്ചിനെ നമ്മളൊരു അല്ലെ മുമ്പോട്ട് ഒരു കണ്ടെത്താനുള്ള ഒരു പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മളൊരു ഇൻഫർമേഷൻ കണ്ടെത്താൻ വേണ്ടി നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഫിലോസഫിക്കൽ നോളജിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. റിസർച്ച് ഫിലോസഫി ഇൻകോർപ്പറേറ്റ് സിഗ്നിഫിക്കൻറ്റ് സസ്പീഷ്യസ് റിഗാർഡിങ് ഹൗ ദ ഒബ്സർവേഷൻ ആൻഡ് പെർസീവ് ദ സോഷ്യൽ വേൾഡ്. അപ്പോൾ ഗവേഷണ തത്വചിന്തയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ സാമൂഹിക ലോകത്തെ എങ്ങനെ നിരീക്ഷിക്കുന്നു അല്ലെങ്കിൽ വീക്ഷിക്കുന്ന എന്നതിനെ കുറിച്ചുള്ള പ്രധാന സംശയങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് ഈ ഒരു റിസർച്ച് ഫിലോസഫിയിൽ എന്തുണ്ടായിരിക്കും, നമുക്കുള്ളിൽ കുറെ സസ്പീഷ്യസ് അല്ലെ സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങളെ കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തരാൻ ആർക്ക് കഴിയും, ഫിലോസഫിക്ക് കഴിയും. ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു അന്വേഷണം നടത്താൻ പോകുമ്പോൾ നമുക്ക് അതിൽ കുറെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ ആർക്ക് കഴിയും, നമ്മുടെ ഫിലോസഫിക്ക് കഴിയും എന്നുള്ളതാണ്. ദ ക്വാളിറ്റി ഓഫ് റിസർച്ച് ഔട്ട്കം മേ അഫക്ട് ദ റിസർച്ചർ didn't have a proper knowledge of the philosophy. അതായത് ഗവേഷകനെ തത്വചിന്തയെ കുറിച്ച് ഒരു പ്രോപ്പർ നോളജ് ഇല്ലെങ്കിൽ, കൃത്യമായിട്ട് ഒരു പ്രോപ്പർ നോളജ് ഇല്ലെങ്കിൽ അതെന്തിനെ ബാധിക്കും, അയാളുടെ ഗവേഷണത്തെ ബാധിക്കും. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു ഒരു പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ കുറിച്ചോ സാമൂഹിക പ്രതിഭാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോവുക. സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ നോളജ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അറിവിനെ അത് ബാധിക്കും. ഇപ്പൊ ട്രൈബ്സിനെ കുറിച്ച് പഠിക്കുകയാണ് അല്ലെ, അപ്പോൾ ആ ട്രൈബ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവരെ കുറിച്ചൊരു പ്രീവിയസ് നോളജ് എങ്ങനെയാണ് മനുഷ്യന് എവല്യൂട്ട് ചെയ്ത് വന്നത്, മനുഷ്യൻ എങ്ങനെയാണ് ഉള്ളത്, പൊതുവായിട്ട് മനുഷ്യന്മാർക്കുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ബേസ് അറിവുകളുണ്ട്. അപ്പൊ ഈ ബേസ് അറിവുകൾ ഇല്ലാതെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പലപ്പോഴും നമ്മൾ പഠനത്തെ അത് ബാധിക്കും. അപ്പൊ ആ അറിവുകളൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടും, ഫിലോസഫിയിൽ നിന്ന് കിട്ടും. അങ്ങനെ
പ്രധാനമായിട്ടും നമുക്ക് ഇൻഫർമേഷൻസ് തരുന്ന മൂന്ന് തരത്തിലുള്ള ഫിലോസഫികൾ, അതായത് ഒരു റിസർച്ചിന് ഉപകാരമാകുന്ന മൂന്ന് തരത്തിലുള്ള ഫിലോസഫികളാണ് എപ്പിസ്റ്റിമോളജി, ഓണ്ടോളജി, ഹെർമനൂട്ടിക്സ്. ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള ഫിലോസഫികളുണ്ട്, പ്രത്യേക കാറ്റഗറൈസേഷൻ ആയിട്ടുള്ള ഫിലോസഫികളുണ്ട്. പക്ഷേ ഇവിടെ റിസർച്ചിൽ നമുക്ക് ഉപകാരമാകുന്ന ഫിലോസഫികൾ മൂന്ന് തരത്തിലാണ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യത്തെ ഫിലോസഫിയാണ് ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ. ഓണ്ടോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി. ഫിലോസഫിയിൽ ഒരു ബ്രാഞ്ച് ആണ്, കാരണം നമുക്കറിയാലോ ഫിലോസഫിയിൽ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ഫിലോസഫിയിൽ ഒരു ബ്രാഞ്ച് ആണ്. ഇറ്റ് ഈസ് മെയിൻലി ഡിസ്കസ് ദ നാച്ചർ ഓഫ് ബീയിങ് ആൻഡ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആസ് വെൽ ആസ് ദ കൈൻഡ്സ് ഓഫ് സ്ട്രക്ചർ ഓഫ് ഒബ്ജക്ട്. അപ്പൊ ഓണ്ടോളജി എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിലോസഫിയിലെ ഒരു ഭാഗമാണ്. അപ്പൊ ഇത് പ്രധാനമായിട്ടും എന്താണ്, നമ്മുടെ നിലനിൽപ്പ് അല്ലെ, നിലനിൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം അല്ലെ, അതല്ലെങ്കിൽ ഓരോ വസ്തുക്കളുടെയും ഘടന. അപ്പോ ഭൂമിയിലെ വസ്തുക്കളുടെ നിലനിൽപ്പിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ തന്നെ പറയുമല്ലോ അല്ലെ, ഇപ്പൊ ഇവിടെ കുറേ ചോദ്യങ്ങൾ പറയുന്നത്, ദേർ ആർ മെനി ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് അഡ്രസ് ഇൻ ഓണ്ടോളജി. ഓണ്ടോളജിയിൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഓണ്ടോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരം കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ അല്ലെ, അല്ലെ, വെദർ ഓർ നോട്ട് ദർ ഇസ് ഗോഡ്, ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ. പ്രോബ്ലം ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് യൂണിവേഴ്സ് അല്ലെ, ഈ ഈ സാർവലൗകികമായിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ആളുകളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം എന്താണ്. അതോടൊപ്പം വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് സോഷ്യൽ വേൾഡ്, നമ്മുടെ ഈ സാമൂഹിക ലോകത്തിന്റെ സ്വഭാവം എന്താണ്. വാട്ട് ഈസ് ദർ ഈസ് ടു നോ അബൌട്ട് ഇറ്റ്, എങ്ങനെ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. ഇല്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, ഓണ്ടോളജി എന്ന്. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ഈ സാമൂഹിക ലോകം എന്താണ്, എന്തിനാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ റിസർച്ചിലിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം അല്ലെ, എന്തുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം വരുന്നു അല്ലെ, എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇന്ന ആളുകൾ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം തേടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് നടത്താൻ പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഓണ്ടോളജി എന്ന് പറയുന്ന ഫിലോസഫിയിൽ നിന്ന് കിട്ടും. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഓണ്ടോളജി ഇസ് ദ സ്റ്റഡി ഓഫ് വാട്ട് ദർ ഈസ്, ഇവിടെ എന്താണ്, വാട്ട് ദർ ഈസ് അല്ലെ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് എന്ന് പഠിക്കാൻ അല്ലെ, ഇവിടെ ഉള്ളത് എന്താണ്, ഇതൊക്കെ എന്താണ് എന്ന് പഠിക്കാൻ പോകുന്ന ഒരാളെ സഹായിക്കും എന്ത് ഓണ്ടോളജി എന്ന് പറയുന്ന വിഭാഗം. അപ്പോ നമ്മുടെ ഭൂമിയിലെ നിലനിൽപ്പിനെ കുറിച്ചുള്ള എല്ലാ ചിന്തകളുള്ള ഒരു വിഭാഗമാണ് ഇത് ഓണ്ടോളജി എന്നാണ്. Ontology helps the researchers to recognize how certain they can be about the nature and existence of object they are researching. ഇപ്പോ ഒരാൾ ഗവേഷണം ചെയ്യുമ്പോൾ ഓരോ വസ്തുക്കളുടെയും സ്വഭാവത്തെ കുറിച്ചും അതിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ഒക്കെ അവർക്ക് എത്രത്തോളം ഉറപ്പുണ്ട് എന്ന് തിരിച്ചറിയാൻ എന്ത് ചെയ്യുന്നു, ഓണ്ടോളജി സഹായിക്കുന്നു. അപ്പോൾ ഓണ്ടോളജി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിക്കൽ അറിവുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയും, അതിങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു ഒരു പ്രവർത്തനം, ഒരു മനുഷ്യ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ പോകുമ്പോൾ ആ ഇതിനെ ഇതിന്റെ ഇതിന്റെ ഇതിങ്ങനെയാണ് അല്ലെ, ഇതിങ്ങനെയാണ് അല്ലെ, ഒരു കണ്ടെത്താൻ പോകുന്ന നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഒരു ഉറപ്പ്, ഞാൻ കണ്ടെത്താൻ പോകുന്ന കാര്യം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉറപ്പിച്ച് നിർത്താനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓണ്ടോളജി കാര്യം. കാരണം അത് ഫിലോസഫിയിൽ ഇതിനെ കുറിച്ച് ഇന്നതാണ് പറയുന്നത് എന്ന് നമുക്കൊരു അറിവ് കിട്ടും എന്നുള്ളത്. ഓണ്ടോളജി ഓണ്ടോളജി സീക്സ് ടു കാറ്റഗറൈസേഷൻ ആൻഡ് എലൂസിഡേറ്റ് ഓഫ് ദി എൻറ്റിറ്റീസ്. നേരത്തെ നമ്മളല്ലോ ഓണ്ടോളജി എന്ന നിലയിലുള്ള ഭൂമിയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം മാത്രമല്ല അതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ആൻഡ് സ്ട്രക്ചറിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് അല്ലെ. ഭൂമിയിലെ ഓരോ ആളുകളുടെയും മനുഷ്യന്റെയും ഒക്കെ നിലനിൽപ്പിനെ കുറിച്ചും മാത്രമല്ല മറിച്ച് എന്താണ് ഇതിനകത്തുള്ള വ്യത്യസ്ത വസ്തുക്കളുടെ തരങ്ങളെ കുറിച്ചും പഠിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലാണ് വസ്തുക്കളുള്ളത് അല്ലെങ്കിൽ ഭൂമിയിലെ കാര്യങ്ങളൊക്കെ രണ്ട് തരത്തിലാണുള്ളതെന്നാണ് പറയുന്നത്. ഒന്ന് സബ്സ്റ്റാൻഷ്യൽ എൻറ്റിറ്റീസ് ആൻഡ് നോൺ സബ്സ്റ്റാൻഷ്യൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഭൂമിയിലെ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ തൊടാൻ കഴിയുന്നതും അല്ലെ, അങ്ങനെ വിവിധ തരത്തിൽ തൊടാൻ കഴിയുന്ന, സ്പർശിക്കാൻ കഴിയുന്ന ഒക്കെ ആയിട്ടുള്ള കുറെ വസ്തുക്കളുണ്ട്. നോൺ സബ്സ്റ്റാൻഷ്യൽ എൻറ്റിറ്റീസ് നമുക്ക് തൊടാനോ സ്പർശിക്കാനോ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മോഡ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ പ്രത്യേകത. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന പ്രത്യേകതയെ നമുക്ക് തൊടാൻ കഴിയില്ല, മനുഷ്യന്റെ വസ്തുവിനെ നമുക്ക് തൊടാൻ കഴിയും. അപ്പൊ മനുഷ്യന്റെ വസ്തു എന്ന് പറയുന്നത് എന്താണ്, സബ്സ്റ്റാൻഷ്യൽ എൻറ്റിറ്റീസ് ആണ്. മനുഷ്യൻ എന്ന വസ്തുവിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് നോൺ സബ്സ്റ്റാൻഷ്യൽ എൻറ്റിറ്റീസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവ്, ആ അറിവ് കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, ആര് ചെയ്യുന്നത്, ഓണ്ടോളജി ചെയ്യുന്നത് കേട്ടോ. അപ്പോ പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് രണ്ട് തരത്തിലാണ് ഓണ്ടോളജി ഉള്ളത്, ഒബ്ജക്റ്റിവിസ്റ്റി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ഓണ്ടോളജി. അതിൽ പറയുന്നത് റിലേറ്റ്സ് ദാറ്റ് എക്സിസ്റ്റൻസ് ഓഫ് വൺ സിംഗിൾ റിയാലിറ്റി വിച്ച് ക്യാൻ സ്റ്റഡീഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ എക്സ്പീരിയൻസ് ആസ് ട്രൂത്ത്, എ റിയൽ വേൾഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. അതായത് ഇവിടെ ലാസ്റ്റ് വന്ന ദ റിയൽ വേൾഡ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, അല്ലെ, മനുഷ്യന്റെ അനുഭവങ്ങളിൽ നിന്ന് പുറത്തുള്ളതാണ് ശരിക്കും യഥാർത്ഥ ലോകം എന്നുള്ളതാണ് ആര് പറയുന്നത്, ഒബ്ജക്റ്റിവിസ്റ്റ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ഓണ്ടോളജി എന്ന് വിളിക്കുന്നത്. എന്താണ് ഒബ്ജക്റ്റിവിസ്റ്റ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ,
നമ്മുടെ അറിവ് അല്ലെങ്കിൽ ഭൂമിയെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മനുഷ്യൻ ഇങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, അതല്ല. അതല്ലാതെ അതിന്റെ നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ പുറത്തൊരു കാര്യമുണ്ട്, അത് വേണം യഥാർത്ഥ അറിവ് എന്നുള്ളതാണ് ആര് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ ഭൂമിയിലെ അറിവ് എന്ന് പറഞ്ഞതാണ് ഒബ്ജക്റ്റിവിസ്റ്റ് എന്ന്. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങളെ മനസ്സിലാക്കണം അല്ലെ, അത് തന്നെ ഇവിടെയും പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ സൊസൈറ്റിയെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, അതാണ് യഥാർത്ഥ നിലനിൽപ്പിന്റെ അറിവ് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ആൻഡ് റിയലിസ്റ്റിക് ഓണ്ടോളജി പറയുന്നത്. എന്നാൽ റിയലിസ്റ്റിക് അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് അല്ലെങ്കിൽ ഓണ്ടോളജി റിലേറ്റിവിസ്റ്റിക് ഓണ്ടോളജി പറയുന്നത് യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിനുള്ളിൽ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒബ്ജക്റ്റിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അനുഭവങ്ങളിൽ നിന്ന് പുറത്താണ്. അപ്പൊ റിലേറ്റീവിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അനുഭവങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹൗ ദ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഇറ്റ് ഗിവൺ പീരീഡ് ഓഫ് ടൈം അല്ലെ, ഒരു സമയത്ത് ഒരു വ്യക്തി എങ്ങനെയാണോ അനുഭവിക്കുന്നത് അതിനെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്, റിലേറ്റീവിസ്റ്റിക് ഓണ്ടോളജി. അതായത് ഒരു വ്യക്തി അനുഭവിക്കുന്നതാണ് അല്ലെങ്കിൽ അയാൾ ഫീൽ ചെയ്യുന്നതാണ് ശരിക്കും എന്ത്. അപ്പൊ ഞാനൊരു സമൂഹത്തിലേക്ക് പോകുമ്പോൾ അവിടെ എനിക്ക് അനുഭവപ്പെടുന്നത് എന്താണോ അതാണെന്ത് ആ സമൂഹത്തെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് എന്നാണ് റിലേറ്റിവിസ്റ്റിക് ഓണ്ടോളജി പറയുന്നത്. ഒബ്ജക്റ്റിവിസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്നതല്ല, നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പുറത്തു നിന്നുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യമുണ്ട്, അതാണെന്ന് ഒബ്ജക്റ്റിവിസ്റ്റിക് റിയലിസ്റ്റിക് ഓണ്ടോളജി എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ത് സബ്ജക്റ്റിവിസം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസം എന്ന് വിളിക്കുന്നത്. സോഷ്യൽ ഫിനോമിന ആർ ക്രിയേറ്റഡ് ദ പെർസെപ്ഷൻ ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ആക്ഷൻ ഓഫ് ദോസ് ആക്ഷൻ ദോസ് സോഷ്യൽ ആക്ടേഴ്സ് ആൻഡ് കൺസേൺ വിത്ത് ദെയർ എക്സിസ്റ്റൻസ് അല്ലെ, നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറെ പ്രവർത്തനങ്ങൾ, ഓരോ വ്യക്തികൾ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത്, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്, അത് തന്നെയാണ് സബ്ജക്റ്റീവിസം പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഓണ്ടോളജി പറയുന്നത്, ഒരു ഫിലോസഫിക്കൽ ഏരിയ ആണ്, ഭൂമിയിലെ നിലനിൽപ്പിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്ന ഒന്നാണെന്ത് ഓണ്ടോളജി എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് രണ്ട് വിഭാഗമാണുള്ളത്, ഒബ്ജക്റ്റിവിസ്റ്റും റിയലിസ്റ്റിക്കും. എക്സ്പീരിയൻസിന് പുറത്തു നിന്നുകൊണ്ട് ലോകത്തെ മനസ്സിലാക്കുന്നതിനെ ഒബ്ജക്റ്റിവിസ്റ്റ് എന്നും എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ലോകത്തെ മനസ്സിലാക്കുന്നതിനെ റിലേറ്റിവിസ്റ്റിക് എന്നും വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് നമ്മളിവിടെ തീർക്കുകയാണ്. അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ.